എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേബിൾ ടോപ്പ് മിനിയേച്ചർ ഗാർഡൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള അത്യാവശ്യം സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു മിനിയേച്ചർ ഗാർഡൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരണങ്ങളൊന്നും ഇല്ലാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനുമുമ്പായി ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനുവേണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോട്ട് മാത്രമാണ്. ഈ ഒരു പരന്ന പോട്ടാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മറ്റെന്തെങ്കിലും പോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്കിവിടെ വേറെ പോട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പോട്ട് വാങ്ങിയതാണ്. ഇത് കുറച്ച് ചെറുതായിപ്പോയി. ഇത്തിരൂടെ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരൂടെ ഭംഗിയായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് കൊള്ളിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് കിട്ടിയ പോട്ടിൽ ഒരു നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഒരു നല്ലൊരു മിനിയേച്ചർ ഗാർഡൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മളീ പോട്ടിലേക്ക് കുറച്ച് സോയിൽ ഇടുകയാണ്. വളരെ കുറച്ച് സോയിൽ മാത്രം മതി. നമ്മളെല്ലാം ലൈവ് പ്ലാന്റ്സ് ആണ് ഈ മിനിയേച്ചർ ഗാർഡനിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സോയിൽ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗാർഡനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വൃക്ഷത്തൈയാണ്. ഇതൊരു ചെടിയാണ്, ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ ഉപയോഗിക്കുന്ന പുല്ലാണ്. നമ്മൾ പുല്ല് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന പുല്ലാണ്. അത് ഞാൻ ഈ ചട്ടിയുടെ ആകൃതിയിൽ കട്ട് ചെയ്തെടുത്ത ഒരു പീസാണിത്. ഇതാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ മിനിയേച്ചർ ഗാർഡൻ്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടേതായ രീതിക്ക് ചെറിയൊരു മിനിയേച്ചർ ഗാർഡനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിന് നമ്മൾ ഈ മേടിച്ച പോട്ടിന് സ്പേസ് കുറവാണ്. കാരണം കൂടുതൽ കാര്യങ്ങൾ കുത്തി നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ബോറാകുമെന്ന് തോന്നിയ കാരണം ഞാനത് കുറച്ച് രണ്ട് പ്ലാന്റ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മുടെ ലൈവായിട്ടുള്ള പുല്ല് തന്നെയാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം ലൈവ് പ്ലാന്റ്സ് തന്നെയാണ്.
ഇതും ഒരു ഒറിജിനൽ പ്ലാന്റ് ആണ്. ഇനി ഈ ചട്ടിയിലിരുന്ന് ഇതൊക്കെ ഇങ്ങനെ തന്നെ വളരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അത്യാവശ്യം വെളിച്ചമുള്ള ഒരു ഭാഗത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഇത് ഈ ചട്ടിയിൽ തന്നെ ഇതുപോലെ തന്നെ വളർത്തിയെടുക്കാം. വളരെ മനോഹരമായ ഒരു ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ഐഡിയയൊക്കെ അനുസരിച്ചൊക്കെ ചെയ്യാം. ഇപ്പം നമ്മുടെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയൊരു മിനിയേച്ചറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒപ്പം ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ ഗാർഡൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഒപ്പം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഐഡിയകളും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഒരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. എല്ലാവർക്കും